വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ അതേ നമ്മള് ഇപ്പോ കണ്ണന്റെയും പീപ്പിയുടെയും റിസപ്ഷന് പോവാട്ടോ. അതെ അവൾ അവിടെ നിപ്പുണ്ട്. നമ്മളിപ്പോ പോണ വഴിക്ക് ഇത് ശരണ്യനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ എടപ്പള്ളിയിൽ വന്നേക്കാം കേട്ടോ. എന്നത്തെയും പോലെ നമ്മൾ ഇന്ന് ലേറ്റ് ആണ് മക്കളെ, ഒരു രക്ഷയില്ല. അതിനിടയ്ക്ക് നമുക്ക് ഒന്നിലെ വീട്ടിലെ ആന്റിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആംബുലൻസ് വന്ന്, അപ്പൊ ആംബുലൻസ് പോവാണ്ട് ഞങ്ങൾക്ക് കാർ ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. ശരണ്യതേ ക്യാമറയ്ക്ക് ആയിട്ട് വരണ്ട. ഇങ്ങനത്തെ ബ്ലോക്ക് കിട്ടിയിട്ടില്ല. Thank you.
ഞങ്ങള് അല്ലെങ്കിൽ നമ്മളതേ അത് കഴിഞ്ഞിട്ട് താൽ കിച്ചണിൽ വന്നേക്കാം കേട്ടോ. ശരണ്യക്ക് കട്ടൻ ചായയും ഓംലെറ്റ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് നമ്മുടെ ആലുവയിൽ താൽ കിച്ചൺ പുതിയത് കണ്ടു കേട്ടോ. നല്ല ആംബിയൻസ്, ഒരു രക്ഷയില്ല, ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് എന്തായാലും കട്ടൻ ചായയും എന്താ കിട്ടണേ നോക്കാം. കിട്ടിയത് എന്താ വെച്ചാൽ മേടിച്ച് കഴിക്കാം. കമോൺ ബീഫ് ഹബീബി. അതെനിക്ക് അറിയില്ല കേട്ടോ, പണ്ട് സുസുക്കി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഓംലേറ്റും അതുപോലെ തന്നെ ഷാർജ ഷേക്ക് വന്നിട്ടോ, അടിപൊളി ഷാർജ ഷേക്ക്. യെസ്, അങ്ങനത്തെ ഹമൂർ ഗ്രിൽഡ് ഫിഷ് വന്നിട്ടുണ്ട്. മീന്റെ നാക്ക് കാണാത്തവര് കണ്ടോട്ടാ, നാക്ക് പിഴുതെടുക്കാന്ന് പറയും. പല്ലുണ്ടോ, ഇങ്ങനെ കുഞ്ഞിപ്പല്ല. അറബിക് മെയിൻ ഫിഷ് അല്ലേ ഹമൂർ. അങ്ങനത്തെ ഞങ്ങൾ മീനൊക്കെ മുള്ളു മാത്രം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മോ വയറ് നിറഞ്ഞു, രക്ഷയില്ല, നിറഞ്ഞുപോയി. അവിടുത്തെ ഫുഡും കൂടെ കഴിച്ച് ഇവിടെയും കൂടെ കഴിച്ചപ്പോഴേക്കും ലിറ്ററലി ഫുള്ളായിട്ടാ വയറ്. എൻ്റെ അമ്മയെ വേഗം ഇറങ്ങട്ടെ, ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു പോയി. നല്ല ആംബിയൻസ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞങ്ങളിത് ഇങ്ങനെ സംസാരിച്ചിരുന്നിരുന്ന സമയം പോയി അറിഞ്ഞില്ലേ. ഇനി ശരുവിനെ വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ അവർ കൈയെഴുകാൻ പോയിട്ടോ, അവർ വന്നിട്ട് ഞാൻ കൈയെഴുകാൻ പോവാം. അവളുടെ ക്യാമറയും മൊബൈലും കാറിൻ്റെ കീം എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അവർ വരട്ടെ എന്ന് വിചാരിച്ചു. യെസ്, ശരുവാണെന്ന് കാർ എടുക്കണം തിരിച്ച്. ഏട്ടന് സന്തോഷമായി. പനങ്ങാട്. ഞങ്ങൾ അപ്പോ അതേ ഇറങ്ങട്ടെ കേട്ടോ. അയ്യോ, അവർ രണ്ടരും കയറി എന്നെ കൂട്ടാണ്ട് പോവോ? ശരണ്യ ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി കയറട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ വണ്ടിയിടത്ത് ഞാൻ ഇല്ലാണ്ട് അവള് പോകും. അതല്ലേ ചേട്ടന്റെ ബായ്. അപ്പൊ അതെ, ശരണ്യനെ സേഫ് ആയിട്ട് ഞങ്ങളിത് വീട്ടിലാക്കിട്ടുണ്ട് കേട്ടോ. എപ്പൊ ഒന്നേകാൽ തേങ്ങ തന്നെ വീടിന്റെ പേര് കേര.
തേങ്ങ തന്നെ ആൾക്കാര്. ഇതേ അവിടെ നിന്ന് ലൈറ്റ് അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വന്നിട്ടാ ആരണ്ടൊക്കെ വന്ന് വെല്ലി വെല്ലിയാണ്. വെല്ലിയുടെ ഉറക്കം ഞങ്ങൾ എല്ലാ ദിവസവും രാത്രി കളയാറുണ്ട്. യെസ്, ചെല്ലു ചെല്ലു. വെല്ലി ഗുഡ് നൈറ്റ്. നമുക്ക് പോവാം. യെസ്, അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇപ്പൊ സമയം 1:30 ആയിട്ട്. എന്റെ ദൈവമേ, എത്ര നാളായെന്നറിയോ, അത് എത്ര ദിവസമായി പറയും. ഞങ്ങളൊന്ന് ശരിക്കൊരു കറക്റ്റ് ടൈമിൽ ഉറങ്ങിയിട്ട് ഇങ്ങനെ വെളുപ്പിനൊക്കെയാണ് ചില സമയത്തൊക്കെ ഉറങ്ങുന്നത്, 5 മണി 4 മണി ആ ടൈമിലൊക്കെ ആയിട്ടോ ഇത്രയും ദിവസങ്ങളായിട്ട് ഉറങ്ങിയിട്ട്. അയ്യോ, ഇപ്പൊ അതേ വീണ്ടും ലേറ്റായി. ഇനി അവിടെ ഒരാളുടെ നിഴല് കണ്ടാ. ഞങ്ങളെന്നാ ഇനി വേഗം, എനിക്ക് ഇനി ഈ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട്, മേക്കപ്പ് ഒന്നും പ്രത്യേകിച്ചൊന്നുമല്ല കേട്ടോ, ഞാൻ സ്കിൻ കെയർ മാത്രമേ ചെയ്തിട്ട് പോയിട്ടുള്ളൂ. അപ്പം ഇനി അതൊക്കെ കളഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അയ്യോ, എനിക്ക് ഉറങ്ങാൻ കൊതിയാവണ്. നാളെ നല്ല ലേറ്റായിട്ടേ എനിക്കുള്ളൂ, നോക്കിക്കോ. എനിക്ക് ഇന്നലെ ഞാൻ കുറച്ച് നേരത്തെ കിടന്നു, പക്ഷെ രാവിലെ എണീക്കേണ്ടി വന്നു കേട്ടോ. ഇന്ന് രാവിലെ എനിക്ക് ആദുവിൻ്റെ സ്കൂളിൽ പോകണുണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് 8:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഉറക്കം ശരിയായില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങാൻ കിടക്കാന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും പറ്റണേ ഇല്ല. അവൻ ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ 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 ചിച്ചിമേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അത് എനിക്ക് ഉറങ്ങാനേ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ പോന്നു, ഉച്ചയ്ക്ക് ഊണയിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്ക് ഏട്ടനായിട്ട് സംസാരിച്ച് ചെന്നിട്ട് അതൊന്നും നടന്നില്ല. എന്തായാലും ഞാൻ വേഗം പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. എനിക്കിനി ഒന്ന് ഡീപ്പ് സ്ലീപ്പിലേക്ക് എനിക്ക് പോകണമെങ്കിൽ കൊതിയാവണം അങ്ങനത്തെ ഒരു ഉറക്കം കിട്ടാനായിട്ട്. അയ്യോ, എന്തായാലും പോട്ടത്, ഒരാൾ രാത്രി പ്രിങ്കിൾസ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചു, തകർത്തു, അർമാദിച്ചു, കഴിഞ്ഞിട്ട് ഇതേ വന്ന് ഈ കിടന്നുറങ്ങാൻ പോവാണ് അല്ലേ. എനിക്കും പോണം നാളെ വീട്ടിലേക്ക്. കാരണം നാളെ അച്ഛനും അമ്മയും കൂടെ ഉച്ചയ്ക്ക് നെഫ്രിറ്റിറ്റി പോവാണ്, ക്രൂസിന്. ജസ്റ്റ് അവരുടെ അസോസിയേഷനിൽ നിന്ന് കുറച്ച് പേരായിട്ട് പോണേണ്. അപ്പൊ ആദ്യം ഒറ്റയ്ക്കാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഉച്ചയ്ക്ക് പോകും, പിന്നെ അവര് രാത്രി എത്തുള്ളൂ. അപ്പോഴേക്ക് അമ്മു ജോലി കഴിഞ്ഞ് എത്തും. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റില്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ടാറ്റ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു, ടാറ്റ. ഈ എൻ്റെ ഉമ്മ കൊടുത്തേ.